वेलकम बैक टू माय चैनल लर्न टू टॉक एसआरपी टॉक्स ഞാൻ അമൃത ബെന്നി ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാതോളജിസ്റ്റ് കേൾവിക്കുറവ് അല്ലെങ്കിൽ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള കുട്ടികളിലും മുതിർന്നവരിലും ആശയവിനിമയത്തിലുള്ള തടസ്സം കാണാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ അവരുടെ സംസാര ഭാഷാ വികാസത്തിനും അതുപോലെ തന്നെ സോഷ്യൽ ഇമോഷണൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനൊക്കെ സാരമായി തന്നെ കേൾവിക്കുറവ് ബാധിക്കാറുണ്ട് കുട്ടികളിൽ ഓരോ സൗണ്ടിനോടും എങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും ഓരോ പ്രായത്തിലും കേൾവിക്കുറവ് നമ്മൾ കാണാറുണ്ട് ഓരോ പ്രായത്തിലും അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അപ്പം ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ സ്കൂൾ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളിലും മുതിർന്നവരിലും പ്രായമായവരിലും ഒക്കെ കേൾവിക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കുട്ടികൾ വലിയ ശബ്ദങ്ങൾ കേട്ടാൽ പോലും ഞെട്ടാതിരിക്കുക അതുപോലെ ഒരു 3-4 മാസമാകുന്ന സമയത്ത് ശബ്ദങ്ങൾ കേൾക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുക പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കുക പിന്നെ ശബ്ദമുണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾ റാറ്റിൽ പോലുള്ള കളിപ്പാട്ടങ്ങളുടെയൊക്കെ ഒച്ച കേട്ടാലും അതിനെ ശ്രദ്ധിക്കാതിരിക്കുക പിന്നെ ഒരു വയസ്സായിട്ടും കുട്ടികൾ ആദ്യത്തെ വാക്ക് ഇപ്പോൾ അമ്മ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ ആദ്യത്തെ വാക്ക് പറയാതിരിക്കുക പിന്നെ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയുടെ പേര് വിളിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടാലോ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കുകയും പക്ഷെ നിങ്ങൾ മുന്നിലൂടെ പോകുക അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് വന്ന് നിങ്ങൾ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കും പക്ഷെ പേര് വിളിച്ചാലൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ശബ്ദം കേട്ടാലൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ കേൾവിക്കുറവുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയിക്കാവുന്നതാണ് ഇനി അതൊരു സ്കൂൾ ഏജ്ഡ് കുട്ടികളാകുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്നവയൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കമാൻഡുകളൊന്നും ഫോളോ ചെയ്യാതിരിക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നെങ്കിൽ ഉത്തരം പറയാതിരിക്കുക അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറയുക അതുപോലെ ഇപ്പം ടി വിയുടെ വോളിയം ഭയങ്കര കൂട്ടി വെക്കുക ടി വി തൊട്ടടുത്ത് പോയിരുന്ന് കാണുക അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക അതുപോലെ നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈമൊക്കെ പാടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതിരിക്കുക പിന്നെ പഠന സംബന്ധമായിട്ട് അധ്യാപകർ പറയുന്നത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് മുന്നേ ഇല്ലാത്ത പഠനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ കാണിക്കുക അത് പറയുന്നത് കേൾക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പഠനത്തിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടി കാണിക്കുക സ്കൂൾ ഏജ്ഡായിട്ടുള്ള കുട്ടികൾ കേൾവിക്കുറവിൻ്റെ ലക്ഷണങ്ങൾ മുതിർന്നവരിൽ അല്ലെങ്കിൽ പ്രായമായവരിൽ കാണിക്കുന്നത് ഇപ്പം ടി വിയുടെ വോളിയം നല്ല കൂട്ടിവെക്കുക ഭയങ്കര ഉറക്ക സംസാരിക്കുക പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അല്ലെങ്കിൽ സൗണ്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒട്ടും കേൾക്കാതിരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ നിന്ന് കൂക്കു അല്ലെങ്കിൽ ഇങ്ങനെ മൂളിച്ച് പോലുള്ള ശബ്ദം കേൾക്കുന്നതായിട്ട് പറയുക അതുപോലെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒട്ടും കേൾക്കാതിരിക്കുക എന്താണ് അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് പറയുക അതായത് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അതായത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് സംസാരിക്കുന്നത് മനസ്സിലാവുകയും ഇപ്പം സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പുറകിൽ നിന്നോ ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കേൾവിക്കുറവിൻ്റെ ലക്ഷണമായിരിക്കാം അത് എന്തെങ്കിലും ഒരു ലക്ഷണമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഓഡിയോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ENTനെയോ കൺസൾട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായിട്ട് തോന്നുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷനായിട്ട് ഇനേബിൾ ചെയ്യുകയും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ